ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ണൂർ താനെയിൽ താമസമാക്കിയിട്ടുള്ള ഫർസാന ഹാഷിമിൻ്റെ ചെടികളുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ ഫർസാനയുടെ ഹോം ടൂർ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായമായിരുന്നു അന്നും പറഞ്ഞത്. ഇന്ന് അതിൽ കൂടുതൽ ചെടികളാണ് ഇൻഡോറും ഔട്ട്ഡോറുമായിട്ട് വളർത്തുന്നത്. ഫർസാനയുടെ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ ഔട്ട്ഡോർ പ്ലാന്റ്സും എല്ലാം ഹെൽത്തി പ്ലാന്റ്സാണ്. അപ്പം എങ്ങനെയാണ് ഇത് വളർത്തുന്നത്, ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് മണി പ്ലാന്റ്സ് എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, അത്രയേറെ കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ആദ്യം നമുക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഒന്ന് കാണാം. അതിനുശേഷം ഫർസാനയുടെ മണി പ്ലാന്റ്സ് വളർത്തുന്നതിൻ്റെ സീക്രട്ട് ടിപ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടിയുള്ളൂ. ഫർസാന ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് മണി പ്ലാന്റ്സ് മാത്രമല്ല, പലതരത്തിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ അഗ്ലോണിമയുണ്ട്. അഗ്ലോണിമയുടെ ഒരു വലിയ കളക്ഷൻസ് ഫർസാനയ്ക്കുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ്, സി സി പ്ലാന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കലാത്തി ആണെങ്കിലും ഒരുപാട് വെറൈറ്റീസിലുള്ളതുണ്ട്. കൂടുതലും ഫർസാനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇലച്ചെടികളോടാണ്, ഫോളിയേജ് പ്ലാന്റ്സിനോടാണ് കൂടുതൽ ഇഷ്ടം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യുന്ന രീതിയെ പറ്റിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേര് കമൻസായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇൻഡോർ പ്ലാന്റ്സ്, പ്രത്യേകിച്ച് മണി പ്ലാന്റ്സ് എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്, നമ്മളുടെയൊക്കെ വീടുകളിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത്ര ഹെൽത്തി ആവുന്നില്ല. അപ്പം അതും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ പ്ലാന്റ്സ് നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ബുഷിയായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം എന്നത് നോക്കാം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഇൻഡോറിൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കാരണം ഈ വീഡിയോയുടെ അവസാന ഭാഗമാകുമ്പം ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നുപോകും. ഫർസാനയുടെ വീടിരിക്കുന്നത് 4.5 സെൻറ് സ്ഥലത്താണ്. കയറി വരുന്ന ഭാഗത്ത് കുറച്ച് മുറ്റമുണ്ട്, അവിടെയാണ് പ്ലാന്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. കുറേയേറെ ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വീടിൻ്റെ ബാൽക്കണിയോട് ചേർന്ന്, ഈ കാണുന്ന എല്ലാം ബാൽക്കണിയോട് ചേർന്നിരിക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പോട്ട്സ് കൂടുതലായിട്ടും വൈറ്റ് കളറിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പോട്ട്സിന് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ലീവ്സൊക്കെ റെഡും വൈറ്റും കോമ്പിനേഷൻ, ഗ്രീനും എല്ലാം കൂടെ ആ ഒരു കോമ്പിനേഷൻ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഫർസാന ഈ പ്ലാന്റ്സൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നു. അപ്പം നമുക്ക് ആദ്യത്തെ നമുക്ക് നോക്കേണ്ടത് സൺലൈറ്റാണ്. സൺലൈറ്റ് എത്രത്തോളം ഇൻഡോർ പ്ലാന്റ്സിന് വേണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വെക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ബാൽക്കണി ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ രാവിലത്തെ മോർണിംഗ് സൺലൈറ്റ് നല്ലതുപോലെ കിട്ടുന്ന ഏരിയയും കൂടിയാണ്.
ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ചെടികൾക്കും സൺലൈറ്റ് അത്യാവശ്യമാണ്. അത് നമ്മളിപ്പം ഒരാഴ്ച വീടിനുള്ളിൽ വെക്കുവാണെങ്കിൽ അടുത്ത ഒരാഴ്ച നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് വെക്കാം. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത ഒരുപാട് വിൻഡോസ് ഉണ്ട്. അപ്പം വിൻഡോസ് ഉള്ളത് കാരണം ഈ വിൻഡോ സൈഡിലായിട്ട് തന്നെ ഒരുപാട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം രാവിലത്തെ മോർണിംഗ് സൺലൈറ്റ് കിട്ടുകയും അതുകൂടാതെ ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ചെടികൾ നല്ല രീതിയിൽ വളർന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മളുടെയൊക്കെ വീടുകളിൽ ഇതുപോലത്തെ ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്നില്ലാത്ത ഒരു കണ്ടീഷനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ച കൂടുമ്പോൾ പുറത്തെടുത്ത് വെക്കുക പ്ലാന്റ്സ്. അത് കഴിഞ്ഞതിന് ശേഷം പ്ലാന്റ്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ലീവ്സൊക്കെ ഒന്നും കൂടെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി പിന്നെയും നമുക്ക് പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാം. എപ്പോഴും ചെടികൾ ഒരേ സ്ഥാനത്ത് തന്നെ വെക്കാതിരിക്കുക. ചെടികൾ നമ്മൾ പോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി അതുപോലെ തന്നെ ചെടിയുടെ വളർച്ച അനുസരിച്ചിട്ട് ചില ചെടികൾ ഇൻഡോർ വെക്കുമ്പോൾ അത്ര വളർച്ച തോന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നോക്കുക. ഒരേ സൈഡിൽ തന്നെ ഫർസാന ചെടികൾ വെക്കാറില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻഡോർ വെക്കുന്ന പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി, പ്രത്യേകിച്ച് മണി പ്ലാന്റ്സ്. മണി പ്ലാന്റ്സ് വന്നിട്ട് നമ്മൾ ആ ഒരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് അതിൻ്റെ ഓരോ ലീവ്സിൻ്റെയും സൈഡിലായിട്ട് റൂട്ട്സ് പോകുന്നുണ്ട്, ആ ഓരോ നോഡ്സിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം ഒരു വലിയ ക്ലേ പോട്ടിൻ്റെ അകത്താണ്, എന്നുവെച്ചാൽ ടെറാക്കോട്ട പോട്ട്സിലാണ് ഈ ഒരു നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ലീവ്സും വെക്കുന്നത്. എന്തുകൊണ്ടാണ് ടെറാക്കോട്ട പോട്ട്സ് സെലക്ട് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ സമ്മർ സീസണാണ്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പം ക്ലേ പോട്ട്സിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ മണി പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക, ഒരുപാട് റൂട്ട്സ് വരുന്നത് കാണാൻ സാധിക്കും, നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് നിൽക്കുന്നത് കാണാം. അതുകൊണ്ടാണ് ഫർസാന എല്ലാ പ്ലാന്റ്സും ആദ്യം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ടെറാക്കോട്ട പോട്ട്സ് തന്നെ സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ലീവ്സും നല്ലപോലെ റൂട്ട്സ് വന്നു, ഇനി അത് നമുക്ക് മണ്ണിലേക്ക് അല്ലെങ്കിൽ പോട്ടിലേക്ക് നമുക്ക് മാറ്റാനുള്ള സമയമാണ്. അപ്പം അത് നമ്മൾ അങ്ങനെ മാറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് വളരും, കാരണം റൂട്ട്സൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. എന്തായാലും ഇനിയും പ്ലാന്റ്സ് ഒന്നും തന്നെ ചീത്തയായി പോകത്തില്ല. വളർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എടുക്കുന്ന ഏതാണോ ബൗളാണെങ്കിലും അല്ലെങ്കിൽ പോട്ടാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ക്ലോറിൻ കലർന്ന വെള്ളം ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും കിണറിലെ വെള്ളമാണ് ഫർസാന ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെയായിരിക്കാം കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ്സ് നിൽക്കുന്നത്. ഇനി സെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കാണുന്ന പ്ലാന്റ്സ് ഒന്നും തന്നെ സെയിലിനുള്ളതല്ല. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പ്ലാന്റ്സ് സെയിലിനുണ്ടോയെന്ന്. അപ്പോൾ ഇതൊന്നും സെയിലിനുള്ളതല്ല. ഫർസാന സെയിൽ ചെയ്യുന്നത് വുഡൻ ഹാങ്ങിങ്ങും അതുപോലെ തന്നെ പ്ലാന്റ് സ്റ്റാൻഡും ഒക്കെയാണ്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിച്ചത്. ഈ കാണുന്ന പ്ലാന്റ് സ്റ്റാൻഡുകളൊക്കെയാണ് ഫർസാന സെയിലിന് വെച്ചിരിക്കുന്നത്. ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ സ്റ്റാൻഡ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫർസാന ഇതിന് കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസും എല്ലാ കാര്യങ്ങളും ആ കാറ്റലോഗിലുണ്ടാവും.
ഇൻഡോറും ഔട്ട്ഡോറും വെച്ചിരിക്കുന്ന പ്ലാന്റ്സിന് എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം നമ്മൾ മണി പ്ലാന്റ് പോലുള്ള പ്ലാന്റ്സ് സോയിലിൽ വെക്കുന്ന സമയത്ത്, അതുപോലെ അഗ്ലോണിയം ഇൻഡോറിൽ വെക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ഇവിടെ ഫർസാന കൊടുത്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റാണ് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കൊക്കോ പീറ്റ് ചേർത്തിട്ടുണ്ട്. കൊക്കോ പീറ്റ് നല്ലൊരു ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ കടകളിലെല്ലാം കിട്ടുന്ന ഇൻഡോർ മിക്സ് അതും കൂടെ ചേർത്തിട്ടാണ് ഇപ്പം പ്ലാന്റ്സ് എല്ലാം തന്നെ നടുന്നത്. അപ്പം വെർമി കമ്പോസ്റ്റാണ് കൂടുതലായിട്ട് ചെയ്തപ്പം ഇട്ട് കൊടുത്തപ്പോഴത്തേക്കാണ് നല്ല പോലെ പ്ലാന്റ്സ് വളരുന്നത് കണ്ടത്. അപ്പം അത് തന്നെയാണ് ഔട്ട്ഡോറിലും വെച്ചിരിക്കുന്ന, വെളിയിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിനും സെയിം ആ ഒരു പോട്ടിംഗ് മിക്സ് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൽ ഔട്ട്ഡോർ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഒരു കാരണവശാലും ഇൻഡോർ വെക്കുന്ന പ്ലാന്റ്സിന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കരുത്. അപ്പം പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് പകരം വെർമി കമ്പോസ്റ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ കാണുന്ന സ്റ്റാൻഡുകളും അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ് ഹാങ്ങേഴ്സും എല്ലാം തന്നെ സെയിലിനുള്ളതാണ്. ഇതുപോലത്തെ തന്നെ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യത്യസ്ത രീതിയിലുള്ള ഹാങ്ങിങ്ങോ അല്ലെങ്കിൽ സ്റ്റാൻഡോ ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ ഇവരെ സമീപിക്കാം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ പ്ലാന്റ്സും വളരെ നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈവൻ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് നോക്കിക്കഴിഞ്ഞാലും എല്ലാം നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് വർഷത്തെ കഠിനാധ്വാനമാണ് ഈ കാണുന്ന ഓരോ പ്ലാന്റ്സും. അതുകൊണ്ട് തന്നെ ഓരോ പ്ലാന്റ്സും വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് ഫെർട്ടിലൈസർ എല്ലാം കൊടുക്കുന്നത്. കാരണം ഏതെങ്കിലും ഫെർട്ടിലൈസർ കൂടി പോവുകയോ അല്ലെങ്കിൽ മാറ്റി വേറൊരു ഫെർട്ടിലൈസർ കൊടുക്കാനോ ശരിക്കും പേടിയാണ്. ഇവിടെ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇല പോലും വാടിയും കരിഞ്ഞും ഒന്നും കാണത്തില്ല. അതിനർത്ഥം ഇതിന് പ്രോപ്പറായിട്ടുള്ള കെയറിങ് ഉള്ളത് കാരണമാണ്. ഇപ്പം ചെടികളിൽ നോക്കിക്കഴിഞ്ഞാലും ഇൻഡോറൊക്കെ സാധാരണ വെക്കുന്ന സമയത്ത് ഓരോ ലീവ്സിൻ്റെ അറ്റത്തൊക്കെ ചിലപ്പം കരിഞ്ഞു പോകുന്നത് കാണാം, അല്ലെങ്കിൽ വാടി നിൽക്കുന്നത് കാണാം. പക്ഷേ ഇതൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. വളരെ മനോഹരമായിട്ടാണ് ഓരോ പ്ലാന്റ്സും സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെടികളെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഓരോ പ്ലാന്റ്സും നല്ല രീതിയിൽ തിരിച്ചും നല്ല രീതിയിൽ അതിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നത്. തീർച്ചയായും ഒരു വീട്ടമ്മയാണ് ഫർസാന, അതുപോലെ രണ്ട് കുട്ടികളാണുള്ളത്. എന്നിരുന്നാലും ചെടികളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വിൻഡോ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗവും കൂടിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫർസാനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഹസ്ബൻഡായ ഹാഷിമാണ്.
പുള്ളിക്കാരൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം തീർച്ചയായിട്ടും ഒരു വലിയ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇതുപോലെ പ്ലാന്റ്സ് ആണെങ്കിലും അതിൻ്റെ പോട്ട്സ് വാങ്ങിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. ഇനി നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം ഒന്ന് കണ്ടു നോക്കാം. കയറി വരുന്ന ഭാഗത്താണ് ഈ ഹാങ്ങിങ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഫിലോഡെൻഡ്രോൺ ഉണ്ട്, അതുപോലെ എപ്പീഷിയ ഉണ്ട്, കിഡ്നി പ്ലാന്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് പുറത്തേക്ക് നോക്കുമ്പം ചില വീടുകളിൽ പ്ലാന്റ്സ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ കണ്ണുകൾ അറിയാതെ ആ ഒരു വീട്ടിലേക്ക് നമ്മൾ നോക്കാറുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ കുറച്ച് പൊക്കത്ത് ഇടുവാണെങ്കിലും ഇടയ്ക്ക് ഒന്ന് അത് പതുക്കെ ഒന്ന് താഴേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് നോക്കണം. അതുപോലെ തന്നെ വളം ഇട്ട് കൊടുക്കേണ്ട പ്ലാന്റ്സ് ആണെങ്കിൽ വളം ഇട്ട് കൊടുക്കണം. അപ്പം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് പൊക്കത്തിലായത് കാരണം നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി വേണം ഓരോ പ്ലാന്റ്സിനും പ്രത്യേക രീതിയിലാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്ലാന്റ് ലവേഴ്സായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.